ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാഇ മീറാജിന്റെ യാത്രക്കിടയിൽ മൂന്ന് പ്രകാശങ്ങളെ കണ്ടു അല്ലേ. മൂന്ന് പ്രകാശങ്ങളെ കണ്ടപ്പോ ആ മൂന്ന് പ്രകാശങ്ങളിൽ നിന്ന് ആദ്യം കണ്ട പ്രകാശം, ആ പ്രകാശത്തിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഇറങ്ങി അവിടെ നിസ്കരിക്കണം. അങ്ങനെ നമസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഈ ചോദ്യം നിങ്ങളോട് എനിക്ക് ചോദിക്കാനാണ്. എന്താ ചോദ്യം? ഇപ്പൊ നമസ്കരിച്ച ഈ സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? എവിടെയാ മുത്തുനബി നമസ്കരിച്ചേ? ഇസ്രാ മീറാജിന്റെ യാത്രക്കിടയില്. പറയും, ഞാൻ നല്ല പറഞ്ഞതല്ലേ. ഇസ്രാ മീറാജിന്റെ യാത്രക്കിടയിൽ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശം കണ്ട ഭാഗത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. എന്നിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. ആ സുന്നത്ത് നമസ്കരിച്ച സ്ഥലം എവിടെ? ആ പെട്ടെന്ന് മാഷാ അല്ലാ, കുറെ ആളുകൾ ഉത്തരം പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മദീന. മാഷാ അല്ലാ, ഇഷ്ടം മദീന എന്നിഷ്കും മദീന ഖൽബി, മദീന വന്ന് കാണാൻ മദീന ഇഷ്ടം, മദീന എന്നിഷ്കും മദീന ഖൽബി, മദീന വന്ന് കാണാൻ മദീന ഇഷ്ടം, മദീന എൻ അക്കുബയിലേക്ക് ഇങ്ങനെ നോക്കി, ഇഷ്ടം മദീന എൻ നിഷ്കും മദീന ഖൽബേ, മദീന വന്ന് കാണാൻ മദീന ഇഷ്ടം, മദീന എൻ നിഷ്കോ മദീന ഖൽബേ, മദീന വന്ന് കാണാൻ മദീന മോഹം മദീന അനുരാഗം മദീന ഹബീബിൻ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന അനുരാഗം മദീന ഹബീബിൻ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എൻ നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എൻ നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ലാഹവേ ആ മദീനയുടെ വാനം പാടിയായി ജീവിക്കണോ? ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ അത് മദീനത്ത് അവസാനിക്കണോ? ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് മദീനയിൽ ഒന്ന് പോവണോ? ഹബീബായ തങ്ങളോട് ചെന്നിട്ടൊന്ന് വിഷമങ്ങൾ പറയണോ? ഹബീബായ തങ്ങളുടെ പുണ്യ മദീനയിൽ ചെന്നിട്ട് പ്രതിസന്ധികളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും അവതരിപ്പിക്കണോ? ആ തങ്ങളുടെ മദീന ഞങ്ങൾക്ക് നീ ഭാഗ്യം നീ തരണേ അല്ലാ. അങ്ങനെ ഇസ്രാ മീറാജിന്റെ യാത്രക്കിടയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇറങ്ങുകയാണ്. മദീനത്തിറങ്ങി രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് ആ യാത്ര അതാ വീണ്ടും തുടരുന്നു. അല്ലാ അല്ലാഹുവേ, ആ ഇസ്രാ മീറാജിന്റെ അത്ഭുത യാത്ര ബുറാക്കുന്ന വാഹനത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മനോഹരമായ വാഹനമല്ലേ ആ വാഹനത്തിലൂടെ യാത്ര തുടരുമ്പോഴതാ
രണ്ടാമതിനെ പ്രകാശം കാണുകയാണ്. രണ്ടാമത്തെ പ്രകാശം കണ്ടപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ കാണുന്ന രണ്ടാമത്തെ പ്രകാശമുണ്ടല്ലോ, അവിടെയും നമുക്കൊന്ന് ഇറങ്ങാ നബിയേ. ആ പ്രകാശം കാണുന്ന ഇടത്തേക്ക് നമുക്കൊന്ന് പോവാ നബിയേ. ആദ്യത്തെ പ്രകാശം കണ്ട സ്ഥലത്ത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞ് ഇനി രണ്ടാമതിന് പ്രകാശം കാണുകയാണ്, അവിടെയും നമുക്കൊന്ന് പോവാം റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോവുകയാണ്. രണ്ടാമത്തെ പ്രകാശം കണ്ട മനോഹരമായ അല്ലാഹുവേ, ഒരു പർവ്വതമാണ് ആ മലയുടെ മുകളിലേക്ക്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോവുകയാണ്. രണ്ടാമത് കണ്ട പ്രകാശം ഒരു പ്രകാശം, ഒരു പർവ്വതമാണ് പ്രിയപ്പെട്ടവരെ, ഒരു മലയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിലൊക്കെ മലകൾ കണ്ടിട്ടില്ലേ നിങ്ങള്, പർവ്വതങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരുപാട് ഒരുപാട് വലിയ വലിയ പാറകൾ കാണാം, വലിയ വലിയ മലകൾ കാണാം, വലിയൊരു പാറ വലിയൊരു പർവ്വതം കണ്ടില്ലേ? നമ്മളെ നാട്ടിലൊക്കെ നല്ല നല്ല പാറകൾ ഉണ്ടാവും അല്ലേ, നല്ല ഉയരങ്ങളിലുള്ള മലകൾ ഉണ്ടാവും. ഇന്നിപ്പോ അതൊക്കെ കാണൽ കുറവായി. ആ ഇന്നിപ്പോ മലയും പാറയൊക്കെ കാണൽ വളരെ കുറവാ. അപ്പോ നമ്മള് പലപ്പോഴും പല മലകളും പല പാറകളൊക്കെ കാണാൻ പോവാറുണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാൻ പോവാ അല്ലേ. നല്ല അതിന്റെ ഉയരങ്ങളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ പോയിന്റ് ഉണ്ടോ? ഇപ്പൊ ഞങ്ങളെ നാട്ടിലെ കണ്ട അങ്ങനത്തെ നല്ല നല്ല ഒരുപാട് പാറകൾ ഉണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല കാണാൻ പറ്റിയ നല്ല റാഹത്തുള്ള സൗന്ദര്യമുള്ള പാറയാണ്. അങ്ങനെ വലിയ വലിയ പാറകളൊക്കെ ഉണ്ടോ? ചെക്കുന്ന മല അതേപ്രകാരം ഞാൻ എന്റെ നാട്ടിലത്തെ പറഞ്ഞു. ഇനിയിപ്പൊ നിങ്ങളെ നാട്ടിലത്തെ പറയാത്ത നിങ്ങൾ പ്രശ്നം ആക്കണ്ടേ? അതേപ്രകാരം വേറെയും കുറെ ഉണ്ട്, വേറെയും കുറെ പാറകളും പർവ്വതങ്ങളൊക്കെ ഉണ്ട് നല്ല കാണാൻ പറ്റിയ. നിങ്ങൾക്ക് ഇന്ത്യയിലേറെ പനങ്ങോടം പാറ, അതൊക്കെ ഞങ്ങളെ നാട്ടിലെ പാറയാണ്. വലിയ പാറ, പനങ്ങോടം പാറയൊക്കെ വലിയ പാറ, വലിയ വിശാലായ പാറ, അതിന്റെ മുകളിലൊക്കെ കേറിയണ്ടല്ലോ. യാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തെ പാറയൊക്കെ കാണുമ്പോ എന്ത് ചെയ്യും? നമ്മളതിന്റെ മുകളിൽ കേറും, അതിന്റെ മുകളിൽ കേറിയിട്ട് ഒരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനോ. നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമ്മളവിടെ നിർത്തും, നമ്മളവിടെ കേറും. അത് വേറെ. അപ്പോ പാറ കണ്ടിട്ടുണ്ടല്ലോ, പാറയും മലയൊക്കെ. ഈ യാത്രക്കിടയിൽ ഒരു മലയുടെ സമീപത്തെ ഒരു പർവ്വതത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും മറങ്ങുകയും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറങ്ങുകയാണ്. ചരിത്രം പറയുന്നു, അല്ലാഹുവേ ആ പാറയുടെ ആ മലയുടെ മലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിലേക്ക് ഇറങ്ങി. ഫസല്ലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഇവിടെ നിന്ന് തങ്ങൾ രണ്ടറക്കാത്ത് നമസ്കരിക്കുമോ നബിയേ? മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. ചരിത്രം നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ. രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, അതദരീ ഐന സല്ലൈത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ രണ്ടാമതായി നമസ്കരിച്ച ഈ സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയാവോ നബിയേ? ആരംഭ റസൂലെ തങ്ങൾ രണ്ടാമത് നമസ്കരിച്ച സ്ഥലമുണ്ടല്ലോ തങ്ങളെ, ഈ രണ്ടാമത് നമസ്കരിച്ച സ്ഥലം എവിടെയാണെന്ന് തങ്ങൾക്കറിയാവോ നബിയേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, സല്ലൈത ബിതൂരി സൈനാ,
ഇത് അത്ഭുതങ്ങൾ നിറഞ്ഞ പർവ്വതമാണ് നബിയേ, ഇത് അത്ഭുതങ്ങൾ നിറഞ്ഞ പർവ്വതമാണ് നബിയേ. അറിയുന്നേ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. ചരിത്രം അറിയാമല്ലോ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങളെ കിടന്നിറങ്ങുള്ള തൂരി സീനാ പർവ്വതമാണ് തങ്ങളെ. ആ പർവ്വതത്തിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നബിയേ. എവിടെ? തൂരി സീനാ പർവ്വതം. ശ്രദ്ധിക്കണം, രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. മുത്തു നബി മൂന്ന് പ്രകാശം കണ്ടു, മൂന്നിടത്ത് മുത്തു നബി ഇറങ്ങിയിട്ടുണ്ട്. ഇൻസിൽ ഫസുല്ലിയ റസൂലല്ലാ, അവിടെ ഇറങ്ങി രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ്. ഒന്നാമത്തത് മദീനയാണ്, രണ്ടാമത്തത് തൂരി സീനാ പർവ്വതമാ. എന്റെ അറിവിൻ നിലാവിന്റെ റബീഉ നിലാവിന്റെ പരിശുദ്ധ കഥ പറയുന്ന മദീന എന്ന വിഷയം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞല്ലോ, റബ്ബേ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അങ്ങനെയാണ് തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താ? തൂരി സീനാ പർവ്വതത്തില് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി, അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി കയറി അല്ലേ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മീറാജിന്റെ യാത്രക്കിടയിലും ചെന്നു. ആലോചിച്ചു നോക്കിയേ നമ്മളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ വലിയ ഭാഗ്യം കിട്ടിയ പ്രവാചകനാണ് കലീമുല്ലാ. അവിടത്തെ പേര് തന്നെ നോക്കിയേ നിങ്ങൾ, കലീമുല്ലാ അല്ലാഹുവിന്റെ സംസാരം അഥവാ അല്ലാഹുവിനോട് സംസാരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച പ്രവാചകർ എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുമ്പോ അല്ലാഹുവേ ഖുർആൻ പറയുന്നുണ്ട്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, നബിയേ നിങ്ങൾ ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരുമ്പോ ചെരുപ്പ് താഴെ അഴിച്ചു വെച്ച് വരണം തങ്ങളെ. കാലിലെ ചെരുപ്പ് താഴെ അഴിച്ചു വച്ചിട്ടാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറിയതെന്ന് ചരിത്രം പറയുമ്പോ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് റബീഉ നിലാവിന്റെ കുടുംബങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെരുപ്പ് താഴെ അഴിച്ചു വച്ചിട്ടാണ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയതെങ്കിൽ നമ്മുടെ മുത്തു റസൂലിനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മുത്തു റസൂലു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, തങ്ങളെ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുമ്പോ അല്ലാഹു പറയുന്നു, നബിയേ തങ്ങളെ കടന്നു വാ തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പർവ്വതത്തിന്റെ മുകളിലോട്ട് പോകുമ്പോ മുത്തു നബിയോട് ചെരുപ്പഴിച്ചു വെക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. കാരണം മുത്തു റസൂലുള്ള ബഹുമാനമാണ്, ഹബീബായ തങ്ങളോടുള്ള ബഹുമാനമാ. അല്ലാഹുവേ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തൂനി സൈനാ എന്ന പർവ്വതത്തിലേക്ക് ചെല്ലുകയാ.
അവിടെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്, വീണ്ടും ആ യാത്ര തുടരുകയാണ്. അങ്ങനെ രണ്ടിടങ്ങളിലായി രണ്ട് സ്ഥലങ്ങളിലായി മുത്തുനബി നമസ്കരിച്ചുവല്ലോ. ആ യാത്ര എങ്ങനെ തുടരുമ്പോ അല്ലാ അതാ മൂന്നാമത്തൊരു പ്രകാശം കാണുകയാണ്. മൂന്നാമത്തെ പ്രകാശം കണ്ട സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, തങ്ങളെ ആ മൂന്നാമത് കണ്ട പ്രകാശത്തിൽ നമുക്കൊന്ന് ഇരിക്കാം, നമുക്കൊന്ന് പോവാ നബിയേ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തുനിസീന പർവ്വതം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് പ്രകാശം കാണുകയാണ്. ആ മൂന്നാമത്തെ പ്രകാശത്തിന്റെ അവിടെ ഇൻസില്ലാ റസൂലല്ലാ, അവിടെ ഇറങ്ങുമോ നബിയേ, അവിടെ ഇറങ്ങുമോ തങ്ങളെ. അവിടെ ഇറങ്ങിയതിന് ശേഷം ഫസല്ലിയാ റസൂലല്ലാ, അവിടെ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടരക്കാത്ത് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, അത്തദ്രീ ഐന സല്ലൈത യാ റസൂലല്ലാഹ്. മൂന്നാമത് നമ്മൾ ഇറങ്ങിയ സ്ഥലമുണ്ടല്ലോ, മൂന്നാമത് നമ്മൾ നമസ്കരിച്ച ഈ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം ഏതാണെന്ന് തങ്ങൾക്ക് മനസ്സിലായോ നബിയേ? മൂന്നാമത്തെ സ്ഥലം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ. മൂന്നാമത്തെ സ്ഥലം സല്ലൈത ബി ബൈത്തിൽ അഹ്മിൽ നബിയേ, അത് മഹാനരായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത്ഭുത പ്രവാചകനാണ്, അത്ഭുത പ്രവാചകനാണ്, അത്ഭുതങ്ങൾ അല്ലാഹു നൽകിയ പ്രവാചകനാണ് റൂഹുല്ലാഹ് ഈസാ. ആ പേര് കേൾക്കുമ്പോ തന്നെ ഒരു അത്ഭുതമാണല്ലോ. അല്ലാഹുവേ, ഉപ്പയുടെ ഉപ്പയില്ലാതെ, ഒരു ഭർത്താവിന്റെ സ്പർശനമില്ലാതെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു റൂഹൂദി കൊടുത്തു. അല്ലാ, ഭർത്താവില്ലാതെ ഗർഭിണിയായ അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ കുദറത്താണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത്. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ അകത്ത് വളർന്നു വന്ന പ്രിയപ്പെട്ട പൊന്നുമോനായ പ്രവാചകൻ മഹാനരായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിച്ചു വീണ സ്ഥലമാണ് നബിയേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിച്ചു വീണ സ്ഥലമാണ്. ഇവിടെയാണ് നബിയേ, ഇവിടെയാണ് നബിയേ. മഹാനായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇവിടെയാണ് നബിയേ. അതൊക്കെ പ്രധാനമുള്ള സ്ഥലങ്ങളാണ്, അതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണല്ലോ മക്കത്ത് പോകുമ്പോ നമ്മളെ കാണുമല്ലോ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച മനോഹരമായ സ്ഥലം മക്കയിൽ ചെന്നാൽ നമുക്ക് കാണാമല്ലോ. അമീറന്മാരോട് ചോദിച്ചാൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് മുത്തുനബി ജനിച്ച ആ സ്ഥലത്തിന്ന് മനോഹരമായൊരു ലൈബ്രറി കാണാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്ന ജന്നത്തുൽ മുഹല്ലയിലേക്ക് പോകുന്ന വഴിയിലാണെന്നാണ് എന്റെ ഓർമ്മ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച സ്ഥലം മനോഹരമായ ഒരു ലൈബ്രറിയാണ് എന്നുള്ളത്. അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ നമ്മളെ പ്രാധാന്യം കൽപ്പിക്കാറുണ്ടല്ലോ. ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇസ്രാഇ മീറാജിന്റെ യാത്രക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറങ്ങിയിട്ട് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ, ഈ മൂന്ന് സ്ഥലങ്ങളിൽ ആദ്യമായി മുത്തുനബി ഇറങ്ങിയ സ്ഥലമാണ് പരിശുദ്ധമായ മദീന, പരിശുദ്ധമായ മദീന, പവിത്രമായ മദീന.
അപ്പൊ ഇങ്ങോട്ട് നോക്കി, മൂന്ന് സ്ഥലം. ഏതാണ് മൂന്ന് സ്ഥലം? ഞാൻ നാളെ ചോദിക്കും അതാ മൂന്ന് സ്ഥലം ഏതാന്നല്ല. ഉത്തരം തെറ്റിയ ഞാൻ അപ്പൊ പ്രസംഗം നിർത്തും. മൂന്നെണ്ണം പഠിച്ചോളി, ശരിക്ക് മൂന്നെണ്ണം പഠിച്ചോളി. ഒന്ന് മദീന, അത് പയക്കാനൊന്നുമില്ല. രണ്ടാമത്തതോ? തൂരിസീന പർവ്വതം. ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇസ്റാ മീറാജിന്റെ യാത്രക്കിടയിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു എന്നാണ്. അപ്പൊ മദീനത്ത് ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മദീനയുടെ മഹത്വം പറയാം. മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. മദീനത്തു റസൂൽ എന്താണ്? അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് അല്ലേ. മദീനക്ക് ഒരുപാട് പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് യസ്രിബ് എന്ന നാമത്തിലായിരുന്നു മദീന അറിയപ്പെട്ടിരുന്നത്. പിന്നത് മദീനത്തു റസൂൽ എന്ന പേരായി മാറി. ഒരുപാട് പേരുകളുണ്ട് മഹാന്മാരെ. തൊണ്ണൂറുകളിലേറെ, നൂറിലേറെ പേരുകളെ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മദീനക്ക് എത്രത്തോളം പേരുകളുണ്ട്! എന്തോ ഒരു നല്ല മനോഹരമായ പേരുകൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന, ആ മദീനയുടെ സുന്ദരമായ പേരുകളാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. തോബാ, തോയ്ബാ, എത്രയോ മനോഹരമായ പേരുകൾ. മദീന, 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 അർളുൽ ഹിജറ, അർളുല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് മനോഹരമായ നൂറിലേറെ പേരുകൾ മദീനക്ക് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് അറിയപ്പെട്ട പേരാണ് മദീനത്തു റസൂൽ. മദീനയെ നിങ്ങളാരും ചീത്ത പറയരുത് സ്വഹാബ. മദീനയെ നിങ്ങളാരും കുറ്റപ്പെടുത്തരുതേ സ്വഹാബ. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മദീനയിലൂടെ നടന്നു പോകുമ്പോൾ, മദീനയിലൂടെ നടന്നു പോകുമ്പോ ചെറിയൊരു കാറ്റടിച്ചു കഴിഞ്ഞാലെ ആ മദീനയുടെ പൊടിയെങ്ങാനും നിങ്ങളെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊടിയായല്ലോ എന്ന് പറഞ്ഞിങ്ങനെ തട്ടാൻ പോലും അല്ലാഹുവേ പാടില്ല എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മദീനയോടുള്ള അടങ്ങാത്ത മഹബത്തിന്റെ കാതലാണ് ആ വാക്കുകൾ. മദീനയോടുള്ള അടങ്ങാത്ത മഹബത്തിന്റെ കാതലാണ് ആ വാക്കുകൾ. മദീനയുടെ പൊടിപടലങ്ങൾ പോലും, മദീനയുടെ പൊടിപടലങ്ങൾ പോലും നമുക്കുള്ള ശിഫയാണെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രയോ മഹാന്മാര് മരണം വരെ മദീനയിൽ ചെരുപ്പിടാതെ നടന്ന മഹാന്മാരുണ്ട്. എന്റെ മുത്തു റസൂലുള്ള നടന്ന മണ്ണാണ്, എന്റെ മുത്തു റസൂലുള്ള ജീവിച്ച മണ്ണാണ്. ആ മദീനയുടെ മണ്ണിൽ മരണം വരെ കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നുപോയ മഹാന്മാരുണ്ട്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായ നാടാണ് മദീന. ഇനി പറയട്ടെ, മദീനയുടെ ചരിത്രങ്ങൾ ഇനിയും തുടരട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്കുള്ള വരവെങ്ങനെയാണ് ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, മുത്തുനബി ജനിച്ചത് പരിശുദ്ധ മക്കയിലാണ്. കിടന്നിറങ്ങുന്നത് പവിത്രമായ അല്ലാഹുവേ ആ പുണ്യ മദീന, ആ പുണ്യ മദീനയിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിറങ്ങുന്നത്. അല്ലാഹുവേ
ആ പുണ്യമദീനത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയത് എങ്ങനെയാണ് 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 ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തിയത് പരിശുദ്ധമായ മക്കയിൽ അല്ലാഹുവേ ആമി നബി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെയും പ്രിയപ്പെട്ട പുണ്യമോനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് ഹുനൈൻ വസല്ലമ തങ്ങൾ മുഴുവൻ ആളുകൾക്ക് മല്ലമീനായിരുന്ന നമ്മുടെ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട് കുഞ്ഞുനാള് മുതലേ നമ്മൾ കേൾക്കുന്ന നമ്മൾ ആസ്വദിക്കുന്ന നമ്മുടെ മനസ്സിലൊന്ന് മായാതെ നിൽക്കുന്ന ഒരു ഗാനമാണ് ആണല്ലോ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിന്ന് മായാത്തൊരു പാട്ടുണ്ട് നമ്മുടെ നബിയുടെ പേരെന്തേ പേരെ മുഹമ്മദ് സല്ലല്ലാഹല്ലേ ഓർമ്മല്ലേ ചെറുപ്പം മുതലേ നമ്മൾ പാടി പറയുന്ന ഒരു പാട്ടാണത് പിന്നെ 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 നബിയുടെ ജനനം മക്കത്ത് നബിയുടെ വഫാത്ത് മദീനത്തെ നബിയുടെ വഫാത്ത് എന്ന് പറയണം മരണം എന്ന് പറയണത് അത് ബഗേടാണ് അല്ലേ ആ പാട്ട് ഓർമ്മണ്ടോ അല്ലാ നമ്മളെ ഉമ്മമാരുടെ ഒക്കെ ചോദിച്ചാൽ അറിയാം ബാപ്പമാരുടെ ഒക്കെ ചോദിച്ചാൽ അറിയാം ചെറുപ്പം മുതലേ ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ മക്കളൊക്കെ പാട്ട് പാടുമല്ലോ നമ്മുടെ മക്കളൊക്കെ പാട്ട് പാടും അല്ലേ റബീഉൽ അവ്വലിനെ നിങ്ങളെന്ന് ആലോചിക്ക എന്തോ ഒരു രസേനി ആ മദ്രസയിൽ പോയിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നത് അവിടുന്ന് ഒരു ആഹത്തിലുള്ള സമ്മാനം കിട്ടുന്നത് ഏ മാഷാ അല്ലാ എന്തൊരു നല്ല രസമാണ് അതൊക്കെ അല്ലേ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് ആയി കഴിഞ്ഞാ മാഷാ അല്ലാ പിന്നെ അത് വല്ലാത്തൊരു ഹരാണ് വല്ലാത്തൊരു ഹരാണ് മുത്തുനബിയുടെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ല മുത്തുനബിയുടെ പേരിൽ ഇങ്ങനെ മൗലദി ചൊല്ല ആ നബിദിന റാലി വരിക ഓ മാഷാ അല്ലാ എന്തൊരു സന്തോഷാണ് അതൊക്കെ തിരിച്ചു വരണം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ആ റാലിക്ക് ഇങ്ങനെ നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലൊക്കെ സ്വീകരണം ഒരുക്കാം എല്ലാ വീട്ടുകാരുണ്ടാവും എല്ലാ മതക്കാരുണ്ടാവും എല്ലാ നാട്ടുകാരുണ്ടാവും ക്ലബ്ബുകാരുണ്ടാവും ചെറുപ്പക്കാരുണ്ടാവും പാർട്ടിക്കാരുണ്ടാവും എല്ലാ വിഭാഗവും അമ്പല കമ്മിറ്റി നാട്ടിലെ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റി അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും ബുദ്ധിയുള്ള എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ അല്ലേ ഒരു നാടിന്റെ ഐക്യമാണത് ഒരു നാടിന്റെ ഐക്യം റബീഉൽ അവ്വൽ അങ്ങോട്ട് വരുമ്പോ എല്ലാവർക്കും സ്വാഗതമാണല്ലോ എല്ലാവർക്കും സ്വാഗതം ആ നാട്ടിലെ എല്ലാവിധ ജനങ്ങളും റബീഉൽ അവ്വൽ മാസത്തിനെ സന്തോഷത്തോടെ അങ്ങോട്ട് സ്വീകരിക്കും ബുദ്ധിയുള്ള എല്ലാറ്റങ്ങളും ബുദ്ധിയുള്ള എല്ലാവരും പരിശുദ്ധ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യും അതൊരു സന്തോഷമാണ് അപ്പൊ ആ പാട്ട് വന്ന ആ കഥ അങ്ങോട്ട് കിട്ടും നമ്മുടെ നബിയുടെ പേരെന്ത് പേരെ മുഹമ്മദ് സല്ലല്ലാഹു ഉമ്മ ആമി നബിയുമാ ഉപ്പ അബ്ദുല്ലാഹിയുമാ നബിയുടെ ജനനം മക്കത്തെ നബിയുടെ വഫാത്ത് മദീനത്തെ നബിയെ നാം സ്നേഹിക്കണോ നബിയെ നാം പിൻപറ്റണോ അല്ലേ അങ്ങനെയല്ല പാട്ട് അങ്ങനെയല്ലേ ഒന്ന് പാടേക്ക് നമ്മുടെ ആ അതിര് ആ പഴയ കാലത്തേക്ക് തന്നെ തിരിച്ചു വരട്ടെ പാടി നമ്മുടെ നബിയുടെ പേരെന്ത് പാടിക്കൊളി നമ്മുടെ നബിയുടെ പേരെന്ത് പേരെ മുഹമ്മദ് സല്ലല്ലാഹു ഉമ്മ ആമി നബിയുമാ ഉപ്പ അബ്ദുല്ലാഹിയുമാ നബിയുടെ ജനനം മക്കത്ത് നബിയുടെ വഫാത്ത് മദീനത്ത് നബിയെ നാം സ്നേഹിക്കണോ നബിയെ നാം പിൻപറ്റണോ നബിയെ നാം സ്നേഹിക്കണോ നബിയെ നാം പിൻപറ്റണോ മാഷാ അല്ലാഹ് ആ പഴമയിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ മനസ്സിനൊരു വല്ലാത്ത കുളിരാണ് മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ് ഏത് പാട്ടിറങ്ങിയാലും എത്ര പാട്ട് പാടിയാലും
കുഞ്ഞുനാൾ മുതലേ നമ്മളെ കേൾക്കാൻ തുടങ്ങിയ പാട്ടാണേ. എന്റെ ഉമ്മയുടെ നാവിൽ നിന്ന് ഞാൻ എത്രയോ തവണ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അല്ലാഹു ഉമ്മാന്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മമാരുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ബാപ്പമാരുടെ മടിത്തട്ടിൽ നിന്ന് ഉസ്താദ്മാരുടെ സമീപത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളാണ് ആ പാട്ടുകളെല്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മക്കയിലെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്നു. മുത്തുനബി ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവേ, മഹദിയായ ആമി നബി റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിനെ ഗർഭം ചുമക്കുന്ന സമയത്ത് തന്നെ റഹ്മത്തിന്റെ മാലാഖമാർ അവരെ സമീപത്ത് വന്ന് മദ്ഹ് പാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് വലിയൊരു പ്രവാചകനാണ്. ആ പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ റഹ്മത്തിന്റെ മാലാഖമാർ വന്ന് ആമി നബി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് മദ്ഹ് പാടിയത് ചരിത്രം പറയുകയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട മാപ്പ വിട പറഞ്ഞു പോയി. ഓമ്മനാമോ ഹമ്മദീനേ ഒത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ഓമനാമോ ഹമ്മദീനേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആ പാട്ട് കുറെ ഉണ്ട്, ഇൻഷാല്ലാ പിന്നെ പാടിത്തരാം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട ബാപ്പയായ പിതാവായ മഹാനരായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ലോകത്തോടെ വിട പറഞ്ഞു. പിന്നെ വളർത്തിയത് അവിടുത്തെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാ. ഉമ്മയും കുഞ്ഞുനാളിൽ തന്നെ ലോകത്തോടെ വിട പറഞ്ഞപ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്ക എന്ന മനോഹരമായ നാട്ടിലാണ് ജനിച്ചു വളരുന്നത്. കൂട്ടുകാരുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്ക എന്ന മനോഹരമായ മണ്ണിൽ ജനിച്ചു വളരുകയാണ്. നാട്ടുകാർക്കെല്ലാം വല്ലാത്ത ഇഷ്ടമായിരുന്ന മുത്തുനബിയെ, കുടുംബക്കാർക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്ന മുത്തുനബിയെ, കാണുന്നവർക്കെല്ലാം മുത്തുനബിയോടെ വല്ലാത്ത സ്നേഹമാണ്. എന്തോരം സൗന്ദര്യമാണ്, എന്തോരം വിനയമാണ്, എന്തോരം അത്ഭുതമാണ്. അല്ലാ, ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നൂല. എന്തോരം സൗന്ദര്യം, എന്തൊരു പ്രഭ, എന്തൊരു പ്രകാശം. അല്ലാഹുവേ, നമ്മളെ പറയാറില്ല, ആ മുഖത്ത് നോക്കിയാ തന്നെ ആ ഈമാനും കേറല്ലേ. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധനായിട്ടാണ് വളർന്നത്. കളവ് പറയാതെ, കളവ് എന്നല്ല, കളവിന്റെ ഒരു ലാഞ്ചനമോന് സംസാരത്തിൽ വരാതെ, ചെറുപ്പത്തിലെ നീതി പുലർത്തിയിട്ടുള്ള ജീവിതമായിരുന്നു. ഒരു കളങ്കമില്ലാത്ത ജീവിതമാണ്, ഒരു ഹറാമ് കാണാത്ത ജീവിതമാണ്, ഒരു കറാഹത്തില്ലാത്ത ജീവിതമാ. ചെറുപ്പം മുതലേ ജീവിതത്തിൽ അത്ഭുത മാറ്റത്തിന്റെ ചിട്ടകളിലൂടെ ജീവിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ ആളുകൾക്കും അല്ലമീനായിരുന്നു. അല്ലമീൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ. മുഴുവൻ ആളുകൾക്കും മുത്തുനബി സത്യസന്ധനായിരുന്നു. മുഴുവൻ ആളുകളും മുത്തുനബി അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. അല്ലമീൻ വരുന്നുണ്ട്, സത്യസന്ധനായ മുത്തുനബി വരുന്നുണ്ട്. ആ നാട്ടിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. അതാണല്ലോ കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ ആര് വെക്കുമെന്ന തർക്കം വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുകയാണ്. മുത്തുനബിയാണ്, അല്ലാഹുവേ,
അങ്ങനെ സത്യസന്ധനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വളർന്ന കാലഘട്ടം അങ്ങനെയാണ് ചെറുപ്പത്തിലെ പ്രവാചകത്വമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ജനങ്ങളെ, ഞാൻ നിങ്ങളോട് നിങ്ങളിലേക്കൊരു സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഈ ലോകത്തെ പടച്ച യജമാനനായ റബ്ബുണ്ട്, ഈ ലോകത്തെ പടച്ച യജമാനനായ റബ്ബുണ്ട്, ജനങ്ങളെ, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെയും നിങ്ങളെയും പടച്ച യജമാനനായ റബ്ബുണ്ട്, ആകാശ ഭൂമി ലോകങ്ങളെ ഗോളങ്ങളെ പടച്ച തമ്പുരാൻ നമുക്ക് ജീവൻ തന്നത് അല്ലാഹുവാണ്, നമുക്ക് ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ്, നമ്മ ജീവിപ്പിച്ച് മരിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും മുഴുവനോ യജമാനനായ അല്ലാഹുവാണ്. ആ ഏക ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ജനങ്ങളെ, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ സത്യസന്ധമായ ദീനിന്റെ പ്രഖ്യാപനം അങ്ങ് പ്രഖ്യാപിച്ചത് മുതലേ. പിന്നെ മക്കയിൽ ചില ആളുകൾ മുത്തുനബിക്ക് എതിരായി, നീ പുതിയ ദീന് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നവിടെ അക്രമമായി, കുടുംബക്കാരും നാട്ടുകാരും എതിർക്കാൻ തുടങ്ങി, കൂടപ്പുറപ്പുകൾ പലരും എതിർക്കാൻ തുടങ്ങി. കുടുംബത്തിൽ നിന്ന് തന്നെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിർപ്പുകൾ വരാൻ തുടങ്ങി. പക്ഷേ അവിടെയൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നില്ല. സ്വന്തം കുടുംബക്കാരെ മുത്തുനബിക്കെതിരെ കുത്തിയപ്പോൾ പോലും അല്ലാഹുവിന്റെ ഹബീബ് തളർന്നില്ല. കൂടെ നടന്നവരെ പോലും സ്വന്തം എതിർത്തിട്ട് പോലോ ആരംഭ റസൂലുള്ള തളർന്നില്ല. അല്ലാഹുവേ, മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് പ്രചരിപ്പിച്ചു, ജനങ്ങൾ ഒരുപാട് ആളുകൾ ഹിദായത്തിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെയാണ് അവസാനം മക്കയിലെ ചില ആളുകൾ മുത്തുനബിയെ കല്ലെറിയാൻ തുടങ്ങി. അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവരെ മുത്തുനബിയെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ മക്കയിൽ പല പീഡനങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കേണ്ടി വന്നു. ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമായി. പിന്നെ അവിടെ നിന്നങ്ങോട്ട് സങ്കടമായിരുന്നു. നമുക്ക് സങ്കടം വന്നാൽ പറയാനുള്ളത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയാണ്. അതങ്ങനെയാണല്ലോ, നമ്മൾ പറയില്ല അങ്ങാടി തോറ്റാൽ അമ്മയോട് അറിയില്ലേ. അത് സത്യം തന്നെയാണ്. ആര് നമ്മളെ എന്ത് പറഞ്ഞാലും, ആര് നമ്മളെ ചീത്ത പറഞ്ഞാലും, ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, ഉമ്മാക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയൂല. ഉമ്മക്കും ബാപ്പക്കും നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയൂല. ഉമ്മയുടെ വിട പറയലോടുകൂടെ, ബാപ്പയുടെ വിട പറയലോടുകൂടെ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. സമാധാനത്തിന്റെ വാക്ക് ഉമ്മയിൽ നിന്ന് കേട്ടാൽ മതി, ആരിൽ നിന്ന് കേട്ടില്ലെങ്കിലും ഉമ്മയിൽ നിന്ന് നമുക്ക് കേട്ടാൽ മതി. ആര് നമ്മ സമാധാനിപ്പിച്ചില്ലെങ്കിലും ബാപ്പ നമ്മ സമാധാനിപ്പിച്ചാൽ മതി. ഒരു വല്ലാത്തൊരു ഊർജം നമുക്ക് ലഭിക്കുന്നതാണ്. അതങ്ങനെയാണല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം പിറന്ന നാടായ മക്കയിൽ നിന്ന് ആളുകൾ മുത്തുനബിയെ കല്ലെറിയാനും ചീത്ത വിളിക്കാനും തുടങ്ങിയപ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പാവമല്ലേ നമ്മുടെ മുത്തുനബി, സങ്കടം പറയാ ഉമ്മ ഇല്ലല്ലോ, ഉമ്മ വിട പറഞ്ഞു പോയല്ലോ, ബാപ്പ ഇല്ലല്ലോ, ബാപ്പ വിട പറഞ്ഞു പോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനസികമായി വല്ലാത്ത വിഷമത്തിലായ റബ്ബേ അല്ലാഹ്,
അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നബിയേ നിങ്ങൾ തളരാൻ പാടില്ല, നബിയേ ഉമ്മയില്ല എന്ന് കരുതിയിട്ട്, പാപ്പയില്ല എന്ന് കരുതിയിട്ട് തങ്ങൾ തളരാൻ പാടില്ല തങ്ങളെ. അല്ലാഹുവേ, കുഞ്ഞുനാളിലെ ഉമ്മ മരണപ്പെട്ടു പോയവർ, കുഞ്ഞുനാളിലെ ബാപ്പ മരണപ്പെട്ടു പോയവർ, ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കളെ കബർ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഉമ്മ വിട പറയലോടുകൂടെ ജീവിതത്തിന്റെ സന്തോഷം അവിടെ അവസാനിക്കും. ബാപ്പ വിട പറയലോടുകൂടെ ജീവിതത്തിന്റെ സന്തോഷം അവിടെ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കടം വരുമ്പോ ആരോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഉമ്മയോട് നമ്മൾ ആ സങ്കടം പറയും. ഉമ്മ ദേശം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഉമ്മയോട് ചിലപ്പോൾ അങ്ങോട്ട് ദേശം പിടിക്കും, ബാപ്പയോട് ദേശം പിടിക്കും. കാരണം എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസമായിരുന്നു, ഞാൻ ദേശം പിടിച്ചാൽ എന്നോട് തിരിച്ച് ദേശം പിടിക്കാത്ത രണ്ട് ജന്മങ്ങളുണ്ടെങ്കിൽ, ഒന്ന് എന്റെ ഉമ്മച്ചിയും രണ്ടാമത്തത് എന്റെ വാപ്പച്ചിയുമാണ്. അല്ലാഹുവേ, ഞാൻ എത്ര ദേഷ്യം പിടിച്ചാലും വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയാലും എനിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന രണ്ട് ജന്മങ്ങൾ എന്റെ ഉമ്മയും എന്റെ വാപ്പയുമാണ്. അടുക്കളയോട് യുദ്ധം ചെയ്ത് എന്ന് പറഞ്ഞാൽ, അടുക്കളയുടെ ഉമ്മയോട്, അടുക്കളയിലുള്ള അടുക്കളയുടെ രാജകുമാരിയായ നമ്മുടെ ഉമ്മയോട് നമ്മൾ ദേഷ്യം പിടിച്ചൊരു പക്ഷേ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാകും, പാപ്പയോട് ദേഷ്യം പിടിച്ച് നമ്മൾ കിടന്നിറങ്ങിയിട്ടുണ്ടാകും. എന്നാലും അല്ലാ, ആ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോ ഉമ്മ നമ്മളെ സ്നേഹത്തോടെ മോനെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? ദേഷ്യം പിടിച്ചാലും ദേഷ്യം പിടിച്ച വാക്കുകൾ ഉപയോഗിച്ച അതേ നാവ് കൊണ്ട് ഭക്ഷണത്തിന്റെ സമയത്ത് മോനെ, ഉമ്മയുടെ മോൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണം, ഉമ്മാന്റെ കുട്ടി ഭക്ഷണം കഴിക്കാതെ ഉറങ്ങല്ലേ, അങ്ങനെ പറയാ രണ്ട് ജന്മങ്ങൾക്കാണ് കഴിയുന്നത്, ഒന്ന് ഉമ്മാക്കും ഒന്ന് ബാപ്പാക്കും മാത്രമാണ്. ഉമ്മയില്ലാത്ത ജീവിതം, ബാപ്പയില്ലാത്ത ജീവിതം, അല്ലാഹുവേ അത് വല്ലാത്തൊരു സങ്കടത്തിന്റെ ജീവിതമാണ്. അത് അനുഭവിച്ചവർക്കല്ലാതെ പറയാൻ കഴിയൂല, അത് അനുഭവിച്ചവർക്കല്ലാതെ പറയാൻ കഴിയൂല. അല്ലാ അല്ലാ, ആര് ഒറ്റപ്പെടുത്തിയാലും ഉമ്മ കൂടെ നിന്നാൽ മതി. കുടുംബം ഒറ്റപ്പെടുത്തിയാലും, നാട്ടുകാരൊറ്റപ്പെടുത്തിയാലും, കൂടപ്പുറപ്പൊറ്റപ്പെടുത്തിയാലും ഉമ്മാന്റെ മനസ്സ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ തളരൂല, പാപ്പാന്റെ മനസ്സ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ തളരൂല. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മക്കും ബാപ്പക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ എന്റെ ഉമ്മയടക്കം അല്ലാ, ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവരെല്ലാവരെ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്, ഉമ്മയെ നല്ലതുപോലെ കൂട്ടിപ്പിടിക്കണം നിങ്ങളെ, ബാപ്പയെ നല്ലതുപോലെ കൂട്ടിപ്പിടിക്കണം നമ്മളെ. ഉമ്മാന്റെ ബാപ്പാന്റെ വില നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകൂല എന്ന് പറഞ്ഞാ നിങ്ങളത് മനസ്സിലാക്കാത്തവരാണ് എന്നല്ല ഉസ്താദ് പറഞ്ഞത്. അത് വല്ലാത്തൊരു സ്നേഹമാണ്, അത് വല്ലാത്തൊരു സ്നേഹമാണ്. ആ സ്നേഹം നിന്നു പോകുന്നതിന് മുമ്പേ ഒരുപാട് ഒരുപാട് സ്നേഹം വാങ്ങിക്കൊള്ളണം നമ്മളെ, ഒരുപാട് സ്നേഹം കൊടുത്തുകൊള്ളണം നമ്മളെ. ഉമ്മ ബാപ്പ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് എന്തെല്ലാം ഉമ്മാക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ, എന്തെല്ലാം ബാപ്പക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ കഴിയോ അത് ചെയ്യണേ മക്കളെ. ഉമ്മയല്ലേ മോനെ പിണങ്ങല്ലടാ ചെറുപ്പക്കാരാ, പാപ്പയല്ലേ മോളെ പിണങ്ങല്ലേ പെണ്ണുമോളെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം. ചിലപ്പോൾ ഉമ്മച്ചിയും ബാപ്പച്ചിയും നമ്മളോട് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാം. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം, മറ്റുള്ളവരെ ദേഷ്യം പിടിക്കുമ്പോലെയല്ല ഉമ്മയുടെ ബാപ്പയുടെ ദേഷ്യം, മറ്റുള്ളവരെ ദേഷ്യം പിടിക്കുന്നത് പോലെയല്ല നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മളോട്
നമ്മോടെ ദേശം വിളിക്കുന്നവേ. ഒരാള് നമ്മോടെ ദേശം വിളിച്ച് പിണങ്ങിയാൽ പിന്നെ അവരോട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് അവരിങ്ങോട്ട് മിണ്ടുന്നത്. പക്ഷേ നമ്മുടെ ഉമ്മയും ബാപ്പയും അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം എത്ര സമയം അവരോട് മാറി നിൽക്കുന്നോ ആ സമയമൊക്കെ അവരെ മനസ്സിൽ വല്ലാത്ത നീറ്റലാണ്. എന്റെ പൊന്നുമോൻ, എന്റെ പൊന്നുമോൾ, അടുക്കളയോടെ പിണങ്ങിയിട്ട് ഉമ്മയോടെ പിണങ്ങിയിട്ട് ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോ എന്റെ മോനെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയല്ലോ എന്ന സങ്കടം, കുറ്റബോധം ഉമ്മയുടെ മനസ്സിലുണ്ടാകും. എന്റെ മോനെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയല്ലോ എന്ന സങ്കടം നമ്മളെ ബാപ്പയുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ആ മാതാപിതാക്കളെ മനസ്സറിയാൻ വേണ്ടി റബീഉ നിലാവിന്റെ പരിശുദ്ധമായ മജ്‌ലിസിൽ നിന്ന് ഉസ്താദെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ മുത്തു റസൂലുള്ളാഹി മനസ്സൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഉമ്മയില്ലാതെ, ബാപ്പയില്ലാതെ കുഞ്ഞുനാളിൽ നല്ല മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ പുണ്യ മക്ക ആ മക്കയിലെ ഒറ്റപ്പെട്ടുകൊണ്ട് മുത്തു നബി ജീവിച്ചിരുന്ന കാലഘട്ടം കുറ്റപ്പെടുത്തലുകളാണ്. എവിടെ ചെന്നാലും ഒറ്റപ്പെടുത്തലുകളാണ്, എവിടെ ചെന്നാലും കുറ്റപ്പെടുത്തലുകളാണ്, ചീത്ത പറയുകയാണ്, അല്ലാഹുവേ പരിഹസിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നബിയേ ഈ നാട്ടിൽ നിന്ന് തങ്ങളെല്ലാം മാറി നിൽക്കണേ, നബിയേ തങ്ങളെ തളരാ പാടില്ല, നബിയേ തങ്ങളെ തളരാ പാടില്ല, നബിയേ തങ്ങളെ തളരാ പാടില്ല, നബിയേ തങ്ങളെ നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുമോ തങ്ങളെ. പരിശുദ്ധമാര പിറന്ന മണ്ണായ മക്ക എന്ന നാടിനോട് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുമ്പോഴാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്ക വിടുന്നതേ. അല്ലാഹുവേ പിറന്ന നാടിനോട് സലാം പറയാൻ ഒരുങ്ങുകയാണ്. പിറന്ന നാടായ പരിശുദ്ധമായ മക്ക കഅബയും സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മക്ക അല്ലാഹുവേ അല്ലാഹുവേ പരിശുദ്ധമായ കഅബയത്തിനോട് മക്കയോടെ സലാം പറഞ്ഞ് മുത്തു നബി സലാം പറഞ്ഞ് യാത്ര പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്നതോടുകൂടെ, അല്ലാഹുവിന്റെ ഓർഡർ വന്നതോടുകൂടെ സങ്കടം മനസ്സിലുണ്ട്. കാരണം പിറന്ന നാടിനോട് യാത്ര പറയുകയാണ്. കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നു പോകുന്ന പ്രവാസികൾ അല്ലാഹുവേ പിറന്ന നാടിനോട് യാത്ര പറഞ്ഞു പോകുമ്പോ മനസ്സിന്റെ കത്ത് വല്ലാത്തൊരു നീറ്റലല്ലേ. എത്ര തവണ പ്രവാസ ലോകത്ത് പോയി വരുന്നവരാണെങ്കിലും ചില ആളുകൾ ഏഴ് ദിവസം കൂടുമ്പോ, പത്ത് ദിവസം കൂടുമ്പോ, ആറ് മാസത്തിലൊരിക്കെ, വർഷത്തിലൊരിക്കെ അങ്ങനെ തിരിച്ചു പോകുന്നവരുണ്ട്. എത്ര പെട്ടെന്ന് പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് മനസ്സിലൊരു നീറ്റലുണ്ടാകും. അല്ലാ ഉമ്മരെ പടിയിൽ നിൽക്കുന്ന ഉമ്മയോടും ബാപ്പയോടും ഉമ്മാ ഞാനെന്ന് പോയി വരാ, ബാപ്പ ഞാനെന്ന് പോയി വരാമെന്ന് പറഞ്ഞ് ഉമ്മയോട് സലാം പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യയോട് എയർപോർട്ടിൽ നിന്ന് റബ്ബേ യാത്ര പറഞ്ഞ് പിന്നെ മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മൾ തിരിഞ്ഞു പോരുന്നതുണ്ട്. സങ്കടം കൊണ്ടാണ്, സങ്കടം കൊണ്ടാണ് എയർപോർട്ടിൽ നിന്ന് അവസാനമായി നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഉമ്മയെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബാപ്പയെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പൂമ്പാറ്റങ്ങളെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നോക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ കരഞ്ഞു പോകും. പ്രവാസ ലോകത്തേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ അല്ലാഹുവേ എത്രയോ എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ. അത് ഈ ദുന്യാവിൽ നിന്ന് പിറന്ന നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അങ്ങനെയാണ്. പിറന്ന നാടിനോട് സലാം പറഞ്ഞു പോകുമ്പോ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന നാടായ പരിശുദ്ധമായ മക്കയോട് സലാം പറഞ്ഞു പോവാനൊരുങ്ങുകയാ.
മക്കയോട് സലാം പറഞ്ഞ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആദ്യമായി ചെന്നത് എവിടെയാണെന്നറിയോ? പരിശുദ്ധമായ കഅബ കഅബാലയത്തിന്റെ സമീപത്തേക്കാണ് ചെല്ലുന്നത്. കഅബയുടെ പരിശുദ്ധ കഅബയുടെ സമീപത്തിയെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞിറങ്ങും. അതാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ മദീനയിലേക്ക് പോകുന്ന സമയം പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് മുത്തു നബി പൊട്ടിക്കരഞ്ഞു പറഞ്ഞ വാക്കുകളുണ്ട്. അതെന്താ? ഇൻഷാല്ലാ അത് നാളത്തെ മജ്‌ലിസിൽ വെച്ച് പറയും. കഥ പറയുന്ന മദീനയുടെ മുത്തു നബി മദീനത്തേക്ക് പോകുന്ന കഥകൾ നമ്മൾ തുടങ്ങാണ്. മുത്തു നബി മദീനത്ത് പോകുന്ന സുന്ദരമായ കഥ. മദീനത്തെ കമിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ണൻ മഹിത ഭൂമിയിലൊന്ന് ചൊല്ലണ പോതിയും പോണ്ട്. മനം നേറി കരഞ്ഞാറെ മധുസ്നേഹം നുണഞ്ഞാറെ മദദീനായൊരു മധുഗാനം ഞാനും ഊരണ്ട്. മധുരമാണെന്നറിഞ്ഞാറെ മദദ് പലരും പറഞ്ഞാറെ മഹബത്തിൻ നഹിലായിടാണൻ കൽബകവിണ്ട്. തൈബ മിനാരത്തിൽ ചിത്രങ്ങളൻ മനം നിത്യം കിനാ കണവേ തോഹ ഈ പാവത്തിൻ കനലിൽ ഒരു ദിനം എത്തിയിട കാത്തിടവേ. മദീനത്തെ മലറ് മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ണൻ മഹിത ഭൂമിയിലൊന്ന് ചൊല്ലണ പുതിയും പോണ്ട്. മനം നേറി കരഞ്ഞാറെ മധുര സ്നേഹം നുണഞ്ഞാറെ മദദീനായൊരു മധുഗാനം ഞാനും ഊരണ്ട്. മധുരമാണെന്നറിഞ്ഞാറെ മദദ് പലരും പറഞ്ഞാറെ മഹബത്തിൻ നഗിലായിടൻ കൽബകവുണ്ട്. തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാപമാണ് പാപമേറിയ ജീവിതം തീർത്ത മനമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണ് പാടിയത് ഞാനങ്ങയാണ് പാലിലാനെ നി തിങ്കളെന്നെ നോക്കിടാനാണ്. തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാപമാണ് പാപമേറിയ ജീവിതം അതത്തേത്ത മനമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ് പാൽനിലാനബി തിങ്കളെന്നെ നോക്കിടാനാണ്. മദീനത്തെ മലറ് മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ
ചുണ്ടോ ചാറ്റൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാറസോലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്ന് ചൊല്ലണ പുതിയും പൂണ്ട്. മധുരമാണെന്നറിഞ്ഞാറെ മദത് പലരും പറഞ്ഞാറെ മഹബത്തിൻ നഗിലായിടാണൻ കൽബകവിൻ്റെ. തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാപമാണ് പാപമേറിയ ജീവിതം വേദ തീർത്ത മനമാണ്. പാട്ട് പാടാനിഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ് പണിലാ നബി തിങ്കളെന്നെ നോക്കിടാനാണ്. തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാപമാണ് പാപമേറിയ ജീവിതം തീർത്ത മനമാണ്. പാട്ട് പാടാനിഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ് പണിലാ നബി തിങ്കളെന്നെ നോക്കിടാനാണ്. ീനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യം കീനാ കാണവേ തോഹ ഈ പാപത്തിൻ കനലിനൊരു ദിനം എത്തിയിടം കാത്തിടവേ. ദൈവമീനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യം കീനാ കാണവേ തോഹ ഈ പാപത്തിൻ കനലിലൊരു ദിനം എത്തിയിടോ കാത്തിടവേ. കണ്ടിടാൻ കൊതിയേറെയാണ് പണ്ട് മുതലേ പൊതിയാണ് വിണ്ട് കീറിയ കൽബിലും പലൻ കണ്ട കഥയാണ്. മുഞ്ചു കാണാൻ കൊഞ്ചലാണ് കൊഞ്ചു നിറയെ തങ്ങളാണ് പിഞ്ചു നാൾ മുതലേ വിരിഞ്ഞൊരു സ്നേഹനിധിയാണ്. കണ്ടിടാൻ കൊതിയേറെയാണ് പണ്ട് മുതലേ പുതിയാണ് വിണ്ടു കീറിയ കൽബിൽ പലരും കണ്ട കഥയാണ്. പിഞ്ചു കാണാൻ കൊഞ്ചലാണ് നെഞ്ചു നിറയെ തങ്ങളാണ് പിഞ്ചു നാൾ മുതലേ വിരിഞ്ഞൊരു സ്നേഹനിധിയാണ്. കണ്ടിടാൻ കൊതിയേറെയാണ് പണ്ട് മുതലേ പുതിയാണ് വിണ്ടു കീറിയ കൽബിൽ പലരും കണ്ട കഥയാണ്. മൊഞ്ചു കാണാൻ കൊഞ്ചലാണ് നെഞ്ചു നിറയെ തങ്ങളാണ് പിഞ്ചു നാൾ മുതലേ വിരിഞ്ഞൊരു സ്നേഹനിധിയാണ്. ദൈവമിനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യം കീനാ കാണവേ തോഹ ഈ പാപത്തിൻ കനലിനൊരു ദിനം എത്തിടോ കാത്തിടവേ. ദൈവമിനാരത്തിൻ ചിത്രങ്ങളൻ മനം നിത്യം കീനാ കാണവേ തോഹ ഈ പാപത്തിൻ കനലിലൊരു ദിനം എത്തുന്ന കാത്തിടവേ. അല്ലാഹു നമുക്ക് മദീന കാണാനുള്ള തൗഫീക്ക് തരട്ടെ. നല്ല ഒരു മരണം തന്ന് അല്ലാ നീ ഞങ്ങളെ കബൂലാക്കണേ. അല്ലാ നീ ഞങ്ങളെ കബൂലാക്കണേ. അല്ലാ